ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നടന്ന ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് വാട്ട് ഇസ് സോഷ്യൽ ലേണിംഗ്. സോഷ്യൽ ലേണിംഗ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഉള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്നുള്ളത്, എന്തിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു നമ്മൾ പറയുന്നുണ്ടല്ലോ ലീഡർക്ക് വേണ്ടതായ ക്വാളിറ്റീസ് അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ടതായ അത്തരത്തിലുള്ളൊരു ക്വാളിറ്റീസ് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കിൽസ് പറയുമ്പോൾ അതിൽ കൺസെപ്റ്റുവൽ സ്കിൽ എന്ന് പറയുന്നത് എന്തിനാണ്, കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കൺസെപ്റ്റുവൽ സ്കിൽ എന്ന് പറയുന്നത്. എന്താണ് പേഴ്സണാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്താണ്, മോട്ടിവേഷൻ, അതേപോലെ തന്നെ ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാൻ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററിൽ ഈ രണ്ട് മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു രണ്ട് പോയിൻറ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചോദിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പോയിൻറ്റ് പുതിയത് വന്നു. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ കിടക്കുന്നു, മീൻസ് അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താ, ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ എൻ്റർ ചെയ്യുന്ന ആ സമയം മുതൽ അവർക്ക് ജോബുമായി എത്രത്തോളം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ജോബിൻ്റെ നേച്ചർ, അതിൻ്റെ ഒരു ടൈപ്പ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ കഴിവ്, ഇതെല്ലാം അതൊരു മാച്ച് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയും ജോബ് സാറ്റിസ്ഫാക്ഷനും. പിന്നെ മോട്ടിവേഷനെ കുറിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു, അപ്പോൾ വീണ്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കോൺഫ്ലിക്റ്റ് റിപ്പീറ്റ് ചെയ്തു, ലീഡർഷിപ്പ് വന്നു, പേഴ്സണാലിറ്റി, പിന്നെ അതുകൊണ്ട് കൺസെപ്ച്വൽ സ്കില്ലാണ് ഒന്ന് എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് കൺസെപ്റ്റ്, അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ സോഷ്യൽ ലേണിങ്ങിലേക്കൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു വ്യത്യസ്തത പുലർത്തിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ ലേണിംഗ് വന്നിട്ടുണ്ട്, കൺസെപ്റ്റൽ സ്കിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, മോട്ടിവേഷൻ ചോദിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ പോയിൻ്റൊക്കെ എടുത്ത് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 13 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ട് എന്തായാലും പേഴ്സണാലിറ്റി അവിടെ റിപ്പീറ്റ് ചെയ്തു, ഗ്രൂപ്പ് കോസിനെസ് വന്നു, മോട്ടിവേഷൻ വന്നു, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ്, ഓഡി, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു ഒരു 8 ക്വസ്റ്റ്യൻസ് നമുക്ക് പഴയ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 5 ഓരോ ക്വസ്റ്റ്യനും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് സീലിംഗ് 35 വരെയാണ് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 16 ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഓൾറെഡി വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ലേണിങ്ങിൻ്റെ തിയറീസ് ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ് ബിഹേവിയർ. നിങ്ങൾ മുന്നേ ഉള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയതിന് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഫോർമൽ ഗ്രൂപ്പ് ബിഹേവിയറിൽ ഫോർമൽ ഗ്രൂപ്പ്. ഇവിടെ ഇൻഫോർമലും ഫോർമലും തമ്മിലെ ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ലൈവ് ലെവൽസ് ഓഫ്, 5 ആണ് ഇവിടെ വരുന്നത്. ലൈവ് ലെവൽസ് ഓഫ് നീഡ് ഹൈറാർക്കി, മാസ്ലോൻ്റെ ഹൈറാർക്കി തിയറി എസ്സേ വരെ ചോദിച്ചതായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അത് 5 5 ലെവലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ആൻഡ് ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ്, എന്താണ് കോൺഫ്ലിക്റ്റ്, എത്ര തരത്തിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്സ്, അതേപോലെ തന്നെ അതിൻ്റെ ലെവൽസ്, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടേം ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് നോംസും ഗ്രൂപ്പ് കൊഹസീവ്നെസ്സും തമ്മിലെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പെർസെപ്ഷനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണണം ഞാൻ
ഓരോ ചാപ്റ്റർ വൈസ് പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. കാരണം പെർസെപ്ഷൻ എന്താന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കൂടുതലായിട്ട് അതിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഡീറ്റെയിലായി ചോദിച്ചിട്ടുണ്ട് പെർസെപ്ഷൻ എന്തുകൊണ്ടാണ് പലപ്പോഴും ഫെയിലായി പോകുന്നത് എന്നുള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഗ്രൂപ്പ് ഡെസിഷൻ മേക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. എന്നിരുന്നാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഇപ്പോൾ നീഡ് ഹയറാർക്കി വളരെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ, പിന്നെ കോൺഫ്ലിക്റ്റ് വളരെ ഈസി ആയിട്ട്, ഗ്രൂപ്പും അതിൻ്റെ റിലേഷൻഷിപ്പും, അങ്ങനെ ഒരു ഒരു 4-5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന പോയിന്റ്, ഇപ്പോൾ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് ആലോചിച്ചാൽ എഴുതാൻ പറ്റുന്ന പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. ഇനി എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു എസ് എ ക്വസ്റ്റ്യൻ. ഇതിലും ഈസി ആയിട്ട് നമുക്കൊന്നും പറയാനില്ല. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അസംഷൻസ്, സ്കോപ്പ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഒ ബി എന്ന് എഴുതുക, ഒപ്പം തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് അല്ലെങ്കിൽ അതിൻ്റെ അസംഷൻ സ്കോപ്പ് എല്ലാം അവിടെ ടെക്സ്റ്റിലുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയായിരുന്നു. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു എല്ലാം എസ് എക്ക് ധാരാളം ചാൻസ് ഉള്ള പോർഷനാണ്, അവിടെ ഒന്നും ഒഴിവാക്കാനില്ല എന്ന് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത് സ്ട്രെസ്സാണ്. അപ്പോൾ വീണ്ടും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സ്ട്രെസ്, എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നു, ഉണ്ടാവുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതും നമുക്ക് ഒരു പരിധി വരെ കുറച്ചൊക്കെ എഴുതാൻ പറ്റുന്ന കുറേ പോയിന്റുകൾ തന്നെ അവിടെ നമുക്ക് കിട്ടാൻ പറ്റും. ആൻഡ് വാട്ട് ഇസ് ലീഡർഷിപ്പ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓൾറെഡി റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് ലീഡർഷിപ്പ്, അതിൽ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ 5 സ്റ്റൈൽ എഴുതാണിച്ചാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ 10 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും അത് ചോദിക്കാം എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നാണ്. അത് തന്നെ അവിടെ ചോദിച്ചു. അതേപോലെ 27-ാമത്തേൽ പേഴ്സണാലിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, 2 മാർക്കിന് ചോദിച്ചു. കൂടാതെ തന്നെ എസ് എ ആയിട്ടും പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരാളുടെ വ്യക്തിത്വത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ആ ഇൻറ്റേണലായിട്ട് എക്സ്റ്റേണലിൽ വരുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള എസ് എ പാർട്ട്, വളരെ ഈസിയാണ്, അതിലൊന്നും പറയാനില്ല. കാരണം ലീഡർഷിപ്പ് സ്റ്റൈലും സ്ട്രെസ്സും തന്നെ വളരെ ഈസിയാണ്. ഇനി ഒന്നും വേണ്ട, 1-ാമത്തെ ചാപ്റ്റർ നന്നായി പഠിച്ച ആൾക്ക് തന്നെ ഒ ബിയും അതിൻ്റെ സ്കോപ്പ് ഇമ്പോർട്ടൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത് ആ ഒരു ക്ലാസ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് പലർക്കും എങ്ങനെ പോയാലും ഒരു 50 മാർക്ക്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ. കാരണം ആ 2 എസ് എ എഴുതിയാൽ തന്നെ നമുക്ക് ഇപ്പോൾ 10 മാർക്കാണെങ്കിലും അത് ഫുള്ള് കിട്ടിയില്ലെങ്കിലും 8 മാർക്ക് വരെ ആയാലും 16 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആദ്യത്തെ സെക്ഷനിലാണെങ്കിലും നിങ്ങൾക്കൊരു 15 മാർക്ക് വരെ, രണ്ടാമത്തെ സെക്ഷനിൽ ഒരു 15 മാർക്ക് വരെ തന്നെ ഒരു 45-50 നിങ്ങൾക്ക് എന്തായാലും ജയിക്കാനുള്ളൊരു മാർക്ക് അവിടെ, അതും അത്യാവശ്യം മോശമല്ലാത്തൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിട്ടുന്നോ ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതുകൊണ്ട് ഒന്നുകൂടി പഠിക്കാൻ സാധിച്ചു, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ടാണല്ലോ. ഞാൻ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സും പഠിച്ചു പോകണം, കൂടാതെ അതിനോട് തൊട്ട് നിൽക്കുന്ന പോയിന്റുകൾ പഠിക്കാതെ ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ആൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഓരോ, കാരണം എന്താ വെച്ചാൽ 3 സെക്ഷനിലും നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാനുള്ള പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കുറേ പോയിന്റുകൾ. അപ്പോൾ അതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. വീഡിയോസ് നിങ്ങൾ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ നല്ല വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് എക്സാമാണ് 6th സെമസ്റ്ററിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഇവിടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആയി എന്നുള്ളത് നിങ്ങളുടെ മറുപടിയാണ് നമ്മൾ ഈ ചെയ്ത ഒരു എഫേർട്ടിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.